ഹായ്, നമുക്കറിയാം നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാടിന് കൊടുക്കുന്നു. അപ്പോൾ അത് കേരളത്തിലെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ചയും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് ഈ കാണുന്നത്. പെൻ സ്റ്റോക്ക് പൈപ്പ് എന്ന് പറയും. നമ്മൾ വിചാരിക്കും പോലെയല്ല, ഭീമാകാരന്മാരായ പൈപ്പുകളാണ് ഈ കാണുന്ന നാല് പൈപ്പിലും ഓരോന്നും. അപ്പോൾ അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ്. ഇനി ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണണ്ടേ? വരൂ. അപ്പോൾ കണ്ടല്ലോ, നേരത്തെ കണ്ടത് എൻ്റെ പുറകിലായിട്ട് നമ്മൾ ഇടുക്കി ഡാമിൽ, ഇടുക്കിയിലെ മുല്ലപ്പെരിയാർ ഡാം വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് അവിടെ നിന്ന് പെൻ സ്റ്റോക്ക് പൈപ്പ് വഴി കൊണ്ടുവരികയാണ്. തുടർന്ന് അങ്ങോട്ട് ആ വെള്ളം ഇങ്ങനെ വീണ്ടും ആ പൈപ്പ് വഴി പോയി നമുക്ക് നേരെ കാണാം. ഇതിപ്പോൾ ഗൂഡല്ലൂർ എന്ന സ്ഥലമാണ് ആ കാണുന്നത്. അവിടെ ഒരു പവർ സ്റ്റേഷനുണ്ട്. ഈ വെള്ളം നേരെ പോയിട്ട് തമിഴ്നാട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളം തുടർന്ന് കൃഷി ആവശ്യത്തിനായിട്ട് ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ചയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം നമ്മൾ 1000 വർഷത്തേക്കാണ് തമിഴ്നാടിന് പണ്ട് രാജാവ്, തിരുവിതാംകൂർ രാജാവ് കൊടുത്തതാണ്. അതിൽ 100 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും 900 വർഷം തമിഴ്നാടിന് ഈ വെള്ളം കൊണ്ടുപോകാൻ പറ്റും. കാരണം അന്നത്തെ എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ ഒരു നിരക്കിലാണ്, വളരെ തുച്ഛമായ ഒരു നിരക്കിലാണ് തമിഴ്നാടിന് ഈ വെള്ളം അന്ന് രാജാവ് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇപ്പോൾ വലിയ വിവാദമൊക്കെ ആയിട്ട് നടക്കുന്നത്. ഈ കൊണ്ടുപോകുന്ന വെള്ളത്തിന് കുറച്ചുകൂടെ കാശ് തന്നൂടെ, ഇതൊക്കെയാണ് ഇന്നത്തെ ആൾക്കാരുടെ ചിന്തകളും തോട്ടുകളും. പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുമ്പോഴും നമ്മുടെ ഒരു സുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം വളരെ പഴയൊരു ഡാമാണ്, പുതിയൊരു ഡാം നിർമ്മിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. ആ ഒരു സുരക്ഷയ്ക്ക് തമിഴ് സഹോദരങ്ങളും നമ്മൾ മലയാളി സഹോദരങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകണം എന്ന് ഞാനൊരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു മലയാളി എന്ന രീതിയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ ബാക്കിയുള്ള ബന്ധങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്ക് തുടരാമെന്നേ.